നിഷ സുരേഷ് ഫ്രം കളേഴ്സ് ട്രെൻഡ്സിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മൂന്ന് ടൈപ്പ് പ്രോഡക്റ്റ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മൂന്നും പാർട്ടി വെയർസ് തന്നെയാണ്. ജോർജറ്റിൽ വരുന്ന പാർട്ടി വെയർ ഉണ്ട്, ഇപ്പോൾ ഇതുപോലെ ഹാൻഡ് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ എ ലൈൻ കട്ടിൽ വരുന്നൊരു ഫാൻസി ടൈപ്പ് ഹാൻഡ് വർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ പ്ലീറ്റ്സ് വരുന്ന ഹാൻഡ് വർക്ക് അല്ല, അത് പാർട്ടി വെയർ ആണ്. ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. വീഡിയോ തീരുമ്പോൾ പറ്റുമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു ഡെയിലി വെയർ കളക്ഷൻ കൂടെ ലോവർ പ്രൈസിൽ വരുന്ന ഡെയിലി വെയർ കളക്ഷൻ കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. നമുക്ക് ഏതായാലും ഐറ്റംസ് കണ്ടു തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ഗിവ് അവേ നടക്കുന്ന സമയമാണ്, എല്ലാ ദിവസവും നമുക്ക് ഗിവ് അവേ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുടെ ലിങ്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും സ്റ്റാറ്റസിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഐറ്റംസ് കണ്ടു തുടങ്ങാം. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കളറ് തന്നെയാണ്, പാറ്റേണും ഇതാണ്. ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നൊരു കളറാണ്. ഹൽദിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന യെല്ലോ കളറിലെ കുർത്തീസ് എന്നും പറഞ്ഞ് ഒരുപാട് എൻക്വയറി വരാറുള്ളത് കൊണ്ടാണ് ഈ ഒരു കളർ തന്നെ നമ്മൾ തമ്മിലും ആദ്യമേ കാണിക്കാമെന്ന് വെച്ചത്. നല്ല ഭംഗിയുള്ളൊരു ഹൽദി യെല്ലോയിലാണ് ഇത് വന്നിരിക്കുന്നത്. ദാ യോക്കിൽ ഇതുപോലെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക്, സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന പോലെ വരും. പക്ഷേ ആ ഒരു ഓരോ വർക്കും നോക്കുവാണെങ്കിൽ ഭയങ്കര റിച്ചായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ലൈനിങ്ങോടുകൂടിയാണ് സ്ലീവ് വരുന്നത്. സ്ലീവ്സിലും ഇതുപോലൊരു മൂന്ന് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. എ ലൈൻ കട്ടിലാണ്. 755 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 48-49 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. ബേസ് ലൈനിന് ശേഷം ഇതുപോലെ സെൻട്രൽ പ്ലീറ്റാണ് വരുന്നത്. സെൻട്രലിൽ ഒരു ബോക്സ് പ്ലീറ്റും സൈഡ്സിലേക്ക് രണ്ട് നൈഫ് പ്ലീറ്റും ആയിട്ടാണ് വരുന്നത്. ലോവറിൽ വന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മളൊന്ന് അഴിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോകും. കാരണം നമുക്ക് ഈ പ്ലീറ്റ് ഇങ്ങനെ ഇട്ട് തന്നെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഹൽദി യെല്ലോയാണ്. ഫസ്റ്റ് 755. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ്. നല്ല കളറാട്ടോ ബോട്ടിൽ ഗ്രീനിൽ. ഈ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. വരുന്നത് നല്ലൊരു വൈൻ റെഡ് കളറാണ്. നല്ലൊരു പാർട്ടി വെയർ ആട്ടോ. 755 ശരിക്കും വേർത്തി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ പ്രോഡക്റ്റാണ്. ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു അക്വ ബ്ലൂ കളറാണ്. നല്ല രസമാണ് ഈ കളർ കാണാൻ, അക്വ ബ്ലൂ. നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ജോർജറ്റിൽ തന്നെ വരുന്ന ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസിൻ്റെ കളക്ഷനാണ്. 699 ആണ് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പാറ്റേണിലാണ് നമ്മളിത് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബീട്രൂട്ട് കളറാണ്. ദാ യോക്കിൽ വരുമ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ. ദാ ഇങ്ങനെ വരും. ആ ഒരു വർക്കിന് ബോർഡേഴ്സായിട്ട് ഫ്രിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്രില്ല് തന്നെ സ്ലീവ്സിൻ്റെ ഹെമ്മിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ്, ബോഡി പോർഷൻ ലൈനിങ്ങോടുകൂടിയുമാണ് വരുന്നത്. ബാക്ക് സൈഡ് വന്നിട്ട് ഇതാ ഇതുപോലെയാണ്. മീഡിയം, ലാർജ്, എക്സെൽ, ഡബിൾ എക്സെൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന സൈസ് എക്സെൽ സൈസായിട്ടോ. നല്ല സൈസ് ഉള്ളതാണ്. സൈസ് നോക്കി വേണം, മെഷർമെൻറ്റ് നോക്കി വേണം പർച്ചേസ് ചെയ്യാൻ. ഇതിൽ കുറച്ചധികം ഷെയ്ഡുകളുണ്ട്, നമുക്ക് വേഗന്നാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് ബീട്രൂട്ട് കളർ വരുന്നത്. വൈൻ റെഡ് കളറിലാണ്. നല്ലൊരു കളറാണ് കേട്ടോ വൈൻ റെഡ്. ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത്. ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ്. നല്ല ഭംഗിയായിട്ടോ ഈ ഒരു ഹാൻഡ് വർക്ക്. ശരിക്കും നമുക്ക് പാർട്ടി വെയർ ആയിട്ടും എന്നാൽ കുറച്ച് ഫാൻസി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഈ ഒരു ഫ്രില്ലും കൂടെ വരുമ്പം പുതിയ ട്രെൻഡിൽ വരുന്ന പാറ്റേണുമാണ്. എന്നിട്ട് ഡാർക്ക് മൗ ഷെയ്ഡിൽ കേട്ടോ. ഭംഗിയുള്ളൊരു കളറാണ്. ഭംഗിയുള്ളൊരു റസ്റ്റി ബ്രൗൺ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വൺ വരുന്നത്. വന്നിട്ട് ഒലിവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡായിട്ടോ. നല്ല ഭംഗിയുള്ള റെയർ ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാൻ. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ കളറിലാണ് കേട്ടോ. ഇതാ ഇതുപോലെ നമ്മൾ കാണുന്നതും ഒരു പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ്. 625 ആണ് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയാട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പാറ്റേണിൽ ചെയ്യുന്നത്. നെക്ക് വന്നിട്ട് ഒരു റൗണ്ട് കം വി ആയിട്ട്, രണ്ടുമാണ് റൗണ്ട് പോലെ വന്ന്, ഇവിടെ ഒരു വി പോലെ വരുന്ന രീതിയിലാണ് നെക്ക് വരുന്നത്. ഈ ബേസ് ലൈനിന് ശേഷം ഇതുപോലെ തന്നെ ഈ ഒരു കട്ടിൽ, സാധാരണ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് കട്ടല്ലേ കണ്ടിരിക്കുന്നത്, ഇതങ്ങനെയല്ല, ഒരു അപ്പോൾ വി പോലെയാണ് ഈ ഒരു കട്ടും വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ. സെൻട്രലിൽ പ്ലീറ്റ്സും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. 625 ആണ് പ്രൈസ്. മീഡിയം, ലാർജ്, എക്സെൽ, ഡബിൾ എക്സെൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല രസമാണ്. അതിൻ്റെ ക്ലോസർ വ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു നെക്ക് മനസ്സിലാവും. നല്ല ഭംഗിയുള്ളൊരു നെക്കാണ്. പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സെൻട്രലിൽ. സീക്വൻസ് വർക്കാണ് യോക്കീരിയയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു കട്ടിങ് കണ്ടോ. നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു കട്ടിങ് വന്നിരിക്കുന്നത്. സ്ലീവ്സിൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. സ്ലീവ്സിൻ്റെ ഹെമ്മിലും ഇതേ ഫാബ്രിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ. ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇത് വന്നിട്ട് നമ്മുടെയൊക്കെ ഫേവറേറ്റ് കളറാണ് ലൈറ്റ് പേർപ്പിൾ. വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് കേട്ടോ. ഇത് വരുന്നത് ബ്ലാക്ക് കളറിലാണ്.
പാറ്റേണിൽ ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് കളറിലാണ്. 625 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഐറ്റം ആയിരുന്നു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞെങ്കിലും നമ്മൾ രണ്ട് പാറ്റേൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസിൻ്റെ കളക്ഷൻ കാണാം. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസിൻ്റെ കളക്ഷനാണ്. 490 ആണ് പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രിൻറ്റ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കഫ്താനിൽ. ഇത് പർച്ചേസ് ചെയ്തവർക്കറിയാം നല്ല ഫാബ്രിക്കാണ്, നല്ല സോഫ്റ്റാണ്, ഭയങ്കര കൂളി ഫീൽ കിട്ടുന്നതാണ്. ജോർജറ്റ് തന്നെയാണെങ്കിലും ജോർജറ്റിൽ വളരെ കൂളി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. പ്രൈസ് 490 ആണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. എ ലൈൻ കട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ലീവ് തന്നെ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ്, നല്ല രസമാണ്. ഇതിൽ നാല് കളേഴ്സുള്ള വേഗുന്നതാണ്. ക്ലോസർ വ്യൂ വന്നിട്ട് ഇങ്ങനെ കേട്ടോ, റൗണ്ട് നെക്ക് വരുന്നു. നെക്കിൽ ഇതുപോലൊരു ഹോള് പോലെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് ആ സ്ലീവ് ചെയ്തിരിക്കുന്നത്. ഒരു ഇലാസ്റ്റിക് ആട്ടോ കൊടുത്തേക്കുന്നത്. ലൈനിങ് ഉണ്ട്, എ ലൈനാണ്. നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആട്ടോ, കുറച്ച് വലിയ ഫ്ലോറൽ പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറിലാണ്. ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ്. സെയിം പാറ്റേണിൽ മറ്റ് കളേഴ്സിലും പ്രിൻറ്റിലും ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിലും ഈ ഒരു പ്രോഡക്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഒരു റീസ്റ്റോക്ക് ഐറ്റം കാണാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. നമ്മളൊരു വൺ മന്ത് മുൻപ് ഇത് ചെയ്തതാണ്. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ക്വാണ്ടിറ്റി എന്ന് പറയാനില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. 865 ആണ് പ്രൈസ്. നല്ലൊരു പാർട്ടി വെയർ ആയിരുന്നു. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായതായിരുന്നു. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് പേർപ്പിൾ കളറാണ്. നെക്ക് വരുന്നത് ഇതാ ഇതുപോലൊരു വി നെക്ക് വന്നിട്ട് അതിന് ബോർഡേഴ്സ് എന്ന രീതിയിലാണ് നെക്കിൽ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. യോക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്ക് വരുന്ന ഫാബ്രിക്കാണ്. സ്ലീവ്സിൻ്റെ ഹെമിലും സെയിം തന്നെ വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ്. വേസ്റ്റ് ലൈനിന് ശേഷം മൂന്ന് ബോക്സ് പ്ലീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബോഡിക്ക് വന്നിരിക്കുന്നതിനേക്കാളും ഒരു ടോൺ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് യോക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ്സിനും ലൈനിങ് വരുന്നുണ്ട്. 865 മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് പേർപ്പിൾ ആണ്. ഇത് വരുന്നത് ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്കിലും ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ ദ ക്ലോസർ വ്യൂ. ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബർഗണ്ടി കളറിലാണ് കേട്ടോ. ദാ ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കളറിൽ ഈ വർക്ക്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലോട്ടസ് പിങ്ക് ആണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.colorstrends.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ, എങ്ങനെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം, പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ഡെബിറ്റായി ഓർഡർ ആയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കളേഴ്സിൻ്റെയും കളേഴ്സിൻ്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ തന്നെ പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഈ വീഡിയോയോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതൊന്ന് റെഫർ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും സ്റ്റാറ്റസിലേക്കും ഷെയർ ചെയ്യാനും നല്ലൊരു ക്യാച്ചും ക്യാപ്ഷൻ കൊടുക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ 1:30 കാണാം. താങ്ക് യു. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർ സ്റ്റെൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസൊക്കെ കാണാം. അതല്ല സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്നതന്നെ കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrends.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്.
സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക, കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക് ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സാണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല, അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല, ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ പറ്റില്ല. അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിംഗ് അഡ്രസ്സ്, ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDC ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് ട്രാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇമേജസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും, പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6 o'clock വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി കോൾ ചെയ്തോളൂ, ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളിലൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല.
എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒന്നോ രണ്ടോ ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൺസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൺസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10 o'clock മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3 o'clock വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡാവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.